പടച്ചവൻ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ പടച്ചവനല്ല, ഹിന്ദുവിന്റെ പടച്ചവനല്ല, ക്രിസ്ത്യാനിയുടേതല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരുപാട് മനസ്സിൽ ഇങ്ങനെ തറച്ചു നിൽക്കുന്ന അന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു. അത് ഏതാണ്ട് 4.5 മണിക്കൂർ നേരത്തോളം അന്ന് നമ്മൾ ഓഡിയോ കാസറ്റിലാണല്ലോ അതൊക്കെ കേൾക്കുക. ആ കാസറ്റ് വെച്ച് ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ ഞാൻ താല്പര്യം കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പിന്നീട് മറ്റു പലർക്കുമുള്ള അനുഭവം പോലെ തന്നെ ഞാൻ ഏതാണ്ട് ഈ മഹലിന്റെ രൂപീകരണ കാലഘട്ടത്തിലാണ് ഈ സെന്റർ ഉൾപ്പെടുന്ന ഈ മഹല് നമ്മുടെ പ്രദേശത്ത് ഒരു മഹല് നിലവിൽ വരുവാൻ പോകുന്നുവെന്ന ആ ഒരു ചുറ്റുപാടിൽ ഞാനും എ കെ സലാം സാഹിബും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഈ മഹലിന്റെ ചർച്ച വരികയും അതില് വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനത്തിലെ അംഗം എന്ന നിലയിൽ അതില് ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത് അതിലൂടെയാണ് സത്യത്തിൽ ടി കെ എന്ന നാട്ടുകാരനെ അടുത്തറിയുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. ഞാൻ വ്യത്യസ്ത ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ബന്ധം സ്ഥാപിക്കുവാനും അത്തരം വിഷയങ്ങൾ ഒത്തുചേരുമ്പോൾ സംസാരിക്കുവാനും അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും അതിൽ സ്വീകരിക്കേണ്ട നയ രൂപീകരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ബന്ധം അടുത്തടുത്ത് വന്നു. ഒരിക്കലെന്നോട് പറഞ്ഞു, നമുക്ക് കോഴിക്കോട് ഹിറ സെന്ററിൽ നാളെ ഞാൻ പോകുന്നുണ്ട്, സൂപി സാഹിബും വരണമെന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്റെ വീട്ടിൽ പോകുമ്പോ എന്നോട് വീട്ടിൽ നിന്നാ മതി എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഹിറ സെന്ററിലേക്ക് പോയി. ഞാനന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അങ്ങനെ ഹിറ സെന്ററിൽ ടി കെ ഇരിക്കുന്ന ടി കെക്ക് ചെന്നാലുള്ള ഇടം നമുക്കറിയാലോ. അവിടെ എന്നെയും കൂട്ടി അകത്തേക്ക് പോയി അവിടെ അടുത്തിരുത്തി ടി കെക്ക് ചായ കൊണ്ടുവന്നതോടൊപ്പം എനിക്കും ചായ കൊണ്ടുവന്നു കുടിപ്പിച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയൊരു പ്രകടനം കോഴിക്കോട് നഗരത്തെ ആവേശജ്വലമാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. അങ്ങനെ ഞങ്ങൾ ഹിറ സെന്ററിനകത്ത് വിശിഷ്ടമായ വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ഇടം എനിക്കും നൽകി അവിടെ ഇരുത്തി പ്രസംഗമൊക്കെ കേട്ട് ചായയൊക്കെ കുടിപ്പിച്ച് രാത്രി പരിപാടി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ശേഷം അതേ വണ്ടിയിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. ചെറിയമ്പലം ടൗൺ മഹലിലൂടെ നിലവിൽ വന്ന ശേഷം ഒരു ദിവസം എനിക്ക് വെള്ളിയാഴ്ച ഖതീബ് വരാത്തൊരു സമയമുണ്ടായി. അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ ഒരു പ്രയാസമുണ്ടായപ്പോ ചെറിയ സമയം മാത്രമേ ഈ വിവരം അറിയുമ്പോൾ ബാക്കിയുള്ളൂ. വളരെയും വിളിച്ചു നോക്കി ആരെയും കിട്ടിയില്ല. അങ്ങനെ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ടി കെ ഓർമ്മ വന്നു. ടി കെയുടെ അടുത്തങ്ങ് പോവുക എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം കുത്തുബ നിർവഹിക്കാൻ വളരെ മടിച്ചു നിന്ന സമയത്താണ്. അതൊക്കെ വേറെ എന്തൊക്കെയോ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ അത്യാവശ്യം മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പോയി. വീട്ടിൽ ചെന്നു ഇവരോട് ചോദിച്ചാൽ വെള്ളിയാഴ്ച ഇത്ര വൈകിട്ട് ഇവിടെ എന്തോ കാര്യമില്ലാതെ വരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖഭാവം കണ്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാനിങ്ങനെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, എനിക്കൊരു കുതുബ നിർവഹിച്ചു തരണം. നിങ്ങൾക്കറിയാമല്ലോ കുട്ടിയെ ചെറിയമ്പളത്ത് നിലവിലുള്ള പള്ളി ഏതാണെന്നും എന്താണെന്ന് അതിന്റെ പിന്നിലുള്ളതെന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാന് എന്തായിട്ട് സൂഫിനോട് പറയേണ്ടത്? ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അവനെ കുതുബ നിർവഹിക്കാൻ വേണ്ടി ആ പള്ളിയിൽ എന്നോട് വന്ന് കുറച്ച് കഴിഞ്ഞു വണ്ടി സൽമാനോട് വണ്ടിയും കൂട്ടി വരാൻ പറ ഞാനങ്ങ് വരും. അങ്ങനെ വണ്ടി അയച്ചു. അവിടെ വന്ന് എനിക്ക് കുതുബ ഞങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചത് ഞങ്ങളുടെ മെമ്പറിൽ കയറി കുതുബ നിർവഹിച്ചു. അത്തരം
ആഴങ്ങളിലുള്ള മനസ്സെ വല്ലാണ്ട് സ്വാധീനിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളായിരുന്നു ടി കെ നിലനിർത്തിക്കൊണ്ടിരുന്നത്, നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ മഹാവ്യക്തിത്വത്തിന്റെ എളിമയുടെ മുന്നിൽ വല്ലാണ്ട് നമ്മൾ ചെറുതായി പോകുന്നതാണ് ആയിട്ടാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവനും നിരാശ്രിതരായ ആളുകൾക്ക് ആശ്രയം, സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് സാമ്പത്തിക സഹായം, സ്നേഹം ആവശ്യമുള്ളവർക്ക് സ്നേഹം, ഇതുപോലെ ഒരേ രീതിയിൽ പ്രക്ഷോഭിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെ നമുക്ക് ചരിത്രത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെങ്ങും കാണുക സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു തആലയുടെ സന്നിധാനത്തിൽ തീർച്ചയായിട്ടും അത് മീസാൻ കനം തൂങ്ങുന്ന അമലുകളായി, അല്ലെങ്കിൽ കനം തൂങ്ങുന്ന ഒരു അഭിപ്രായമായി, ഒരു ഒരു ഗുണമായി, ഒരു ക്വാളിറ്റിയായി തീർച്ചയായിട്ടും അള്ളാഹു പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ സർവശക്തനായ റബ്ബെ ഞങ്ങളുടെ ടി കെയും ഈ ഉൾപ്പെടുത്തേണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.